രക്ഷയും അനുതാപവും. രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അല്ലെ വീണ്ടും ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ആ വേർഡ് തന്നെ അറിയത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ എന്നേക്കുമായിട്ട് നാശത്തിലേക്ക്, ഇറ്റേണൽ എന്നേക്കുമായിട്ട് മരണത്തിന് വിധിച്ചവരായ നമ്മളെ, ആത്മാവ് മരിച്ചതിനാൽ, പാപം ചെയ്തതിനാൽ, ആദ്യം പാപം ചെയ്തതിനാൽ പിന്നെ വന്ന ജനത മുഴുവനും മരണത്തിനടിമയാണ്. ആത്മാവ് മരിച്ചുപോയി. നമ്മൾ ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷേ ആത്മാവ് മരിച്ചവർക്ക് നിത്യമായ മരണമാണ് മുമ്പിൽ വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഛായയിൽ, അവൻ്റെ രൂപത്തിലും നമ്മളെ ആക്കാൻ ഉൽപ്പത്തി 1:26 പറയുന്നുണ്ട്, നമ്മളെ അവൻ്റെ ഛായയിൽ അവൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചതെന്ന്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ഭൂമിയിലുള്ള സകലത്തിനെ അടക്കി വാഴുവാനാണ് ദൈവം ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ദൈവം ഏൽപ്പിച്ചതിനെ മറുത്തുകൊണ്ട് ആദോ അവ്വായും ദൈവത്തിന് വിപരീതമായിട്ട് ദൈവത്തോട് മറുത്തു നിന്നു. അതായത് റിബല്യസ് സ്പിരിറ്റ് വന്നു. ദൈവം പറയുന്നതിന് വില കൊടുക്കാതിരുന്നു. മനസ്സിലാക്കണം, ദൈവം നമുക്ക് തരുന്ന രക്ഷയ്ക്കും ദൈവം തരുന്ന പുതിയ ജീവനും നമ്മൾ വില കൊടുക്കണം, വില കൊടുത്ത് വാങ്ങണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ ദൈവം നമ്മുടെ മേൽ ഇച്ഛയിട്ട് തരണം. അവൻ ഡിപ്പോസിറ്റ് ചെയ്ത, അതായത് അവൻ നമ്മളിൽ ഇട്ടിരിക്കുന്ന ആത്മാവിനെ പരിരക്ഷിക്കുക എന്നും ആ ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യന് തിരിച്ചു തരണമെന്നും നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവം തമ്പുരാനാണ്. പക്ഷേ ഈ ജഡത്തിൽ ജീവിക്കുന്നവരായ നമുക്ക്, അതായത് ലോകത്തിൻ്റെ പ്രകാരം ജീവിച്ചു പോയ ദേഹിക്കും ദേഹത്തിനും ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയോ ദൈവ സാന്നിധ്യത്തിൻ്റെയോ അർത്ഥം മനസ്സിലാകത്തില്ല. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്ന പിശാച് ദൈവമക്കളുടെ, അത് അവിശ്വാസികളുടെ കണ്ണ് അന്ധമാക്കിയിരിക്കുന്നു. പക്ഷെ ദൈവമക്കൾക്ക് ആ പൂർണ്ണ ശക്തിയിൽ ജീവിക്കാൻ അറിയാൻ വയ്യാതെ നമ്മളെ അടിമത്വത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യം അറിയണം ദൈവം ആഗ്രഹിക്കുന്നു. സത്യം അറിയുമ്പോൾ നിങ്ങളെ സത്യം സ്വതന്ത്രമാക്കും. ഇപ്പം ദാവീദിനെക്കുറിച്ച്, ദാവീദിൻ്റെ സിംഹാസനം യേശുവിന് കൊടുക്കുമെന്നാണ് വേദപുസ്തകത്തിൽ. അപ്പം ദാവീദിൻ്റെ സിംഹാസനം സ്വർഗത്തിലെ സിംഹാസനം അനുയോജ്യമായിട്ട് ഇവിടെ കൊണ്ടാക്കുന്ന അതാണ് യേശുവിന് കൊടുക്കുന്നത്. ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴുന്നെന്ന് പറയുന്നു. പക്ഷേ ഈ ദാവീദ് സങ്കീർത്തന 51 എഴുതിയിട്ടുണ്ട്, വളരെ വേദനയോടുകൂടി, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നിൻ്റെ സന്നിധി എന്നെ തള്ളിക്കളയരുത്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുത്തു കളയരുത്. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ പറയുന്നുണ്ട് കർത്താവിൻ്റെ അടുക്കൽ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ ഒരിക്കലും നിരസിക്കത്തില്ല. നിൻ്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. ദൈവത്തിന് ആവശ്യം എന്താ? നമുക്കൊരു നിർമ്മല ഹൃദയം ദൈവമാണ് സൃഷ്ടിച്ചു തരേണ്ടത്. അപ്പം ദാവീദിനെ കുറിച്ച് പറയുമ്പം വലിയ പ്ലാനും ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, സമൂഹത്തിൽ വന്ന് എണ്ണ അഭിഷേകമായിട്ട് വെച്ച് 30 രാജാവായ ദാവീദ് ദൈവത്തിന് പ്രീതിയുള്ള സങ്കീർത്തനങ്ങൾ എഴുതുന്ന, ആടുകളെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ തന്നെ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ദാവീദ് ഒരു കാലത്ത് 51 എഴുതുമ്പോൾ പാപത്തിന് അടിമയായി, ബത്ഷബയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായി, ഉറിയായി അവരുടെ ഭർത്താവിനെ കൊല്ലാൻ വരെ ഇടയാകുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എത്ര നമ്മൾ നല്ലവരെന്ന് ചിന്തിച്ചാൽ പോലും പാപത്തിന് അടിമയാകുന്നു, അടിമത്വത്തിൽ വരുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകം എന്ന് പറയുമ്പോഴും ദാവീദിന് ബോധം വന്നിട്ട് ദാവീദ് സങ്കടം പറയാണ്. അയ്യോ ഭർത്താവേ, നിന് ആ ദൈവത്തോടുള്ള ആ അനുതാപം അവിടെ പറയുന്നത്, ദൈവമേ എനിക്ക് നിർമ്മലമായൊരു ഹൃദയം തരണമേ, റിസ്റ്റോർ മീ എന്നാണ് പറയുന്നത്. സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് പുതുക്കിത്തരണം. ഇവിടെ ഒരു പുതുക്കം ആവശ്യമുണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ക്രിയ ചെയ്യും പോകും, വന്ന് ക്രിയ ചെയ്യും പോകുന്ന, പക്ഷേ എന്നിട്ട് പോലും ആ ദാവീദിനെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ടായിരുന്ന ദാവീദ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ രാജാവായിട്ടിരിക്കേണ്ടത് ദാവീദിൻ്റെ പോലും ഈ പിശാച് കയറി കൺമോഹം കൊടുത്തിട്ട് അല്ലെ ജഡമോഹം കൊടുത്തിട്ട് പാപം ചെയ്യിപ്പിക്കും എന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൺട്രൈറ്റ്, അതായത് നമ്മൾ മാനസാന്തരത്തിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ നുറുങ്ങിയ ഒരു ഹൃദയത്തോടെ ഭൂമിയിലുള്ള എന്തെല്ലാം നമ്മൾ നേടിയാലും, കൺമോഹം ജഡമോഹം ചെയ്യുന്ന മനുഷ്യൻ്റെ സ്വന്തം കഴിവിൽ എന്ത് നേടി ും അത് വെറും നശ്വരമാണെന്ന് മനസ്സിലാക്കി വെച്ച് ഉറവിടമാവുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ തിരിച്ചു വരുന്ന പുതുജീവൻ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് വചനം അയക്കുന്നത്. നമ്മൾക്കിടുന്ന പുതിയ വിത്ത്, അത് മലയാളത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നത്, കെടുന്ന ബീജത്താലല്ല. എനിക്ക് എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വാക്യാണ് ക്രിസ്തു 1:18 വായിക്കാം. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുക്കുക.
അത് രക്ഷയാണ്. വെള്ളി പൊന്നേ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം, കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടാണ് വാങ്ങിച്ചതെന്ന് ഒന്ന് പറയുന്നു. 23 പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നു ആ ദൈവവചനം കൊണ്ട് തന്നെ വീണ്ടും ജനിച്ചു. എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? കെടാത്ത ബീജം. വിത്ത് നല്ലതാണെങ്കിൽ ചെടി നന്നായി, വൃക്ഷം നന്നായിക്കത്തുള്ളൂ. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും. അപ്പോൾ എനിക്ക് പറയണം, ദി അൺഡിഫൈൻഡ് ആൻഡ് ഇൻകറപ്റ്റബിൾ, അതായത് ഒരിക്കലും നശിച്ചു പോകാത്ത വിത്തിൻ്റെ ഉടമയാണ് ഞാനെന്ന് പറയാൻ തക്കവണ്ണം ഞാൻ തയ്യാറാകണം. അത് എന്നിൽ ദൈവത്തിൻ്റെ വിത്ത് വീഴുന്നു. അത് വചനമാണ്. ആ വചനം വായിക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാ വരണം. ആ പരിശുദ്ധാത്മാ നമ്മുടെ പുതുസൃഷ്ടിയാണെന്ന് ചിന്ത വരുത്തുള്ളൂ. ഇച്ഛയിടുക എന്ന് ഇച്ഛ നിവർത്തിക്കുക എന്ന് ചെയ്യുന്നു ദൈവമല്ലോ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പുതുസൃഷ്ടിയാകാൻ യേശു ക്രിസ്തു ഇപ്പോൾ ഏത് ചോദ്യം കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നാലും ആദ്യം ഇങ്ങോട്ട് ഉത്തരം തരുന്നത്, ആദ്യം നീ വീണ്ടും ജനിച്ചിട്ട് വാ. ഈ സ്റ്റെപ്പ് മറികടക്കാൻ ആർക്കും ഒക്കത്തില്ല. പുതുസൃഷ്ടിയാകെ പുതിയ വീഞ്ഞ് പഴയ ദുരിതത്തിലൊരിക്കത്തില്ല. പുതിയ വസ്ത്രത്തിൻ്റെ കൂടെ പഴയത് തുന്നി ചേർത്തിട്ട് കാര്യമില്ലെന്ന് ദൈവം പറയുന്നു. ക്രിസ്തുവാകുന്ന മുന്തിരിയിലേക്ക് നമ്മളെ കെട്ടിവെക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് മനസ്സിലാക്കിയേച്ച് യോഹന്നാൻ്റെ 15 പറയുന്നത് പോലെ ക്രിസ്തുവാകുന്ന മുന്തിരിയിലേക്ക് ഞാൻ അല്ലെ നമുക്ക് വേണ്ടി അവരെ ഗ്രാഫ്റ്റ് ചെയ്ത് കെട്ടിവെച്ച് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നിറച്ചു ഫലങ്ങൾ ധാരാളമായ മുന്തിരി കുലകളുണ്ടാക്കിത്തരും. വി ആർ ഹാർവസ്റ്റേഴ്സ്. അങ്ങനെ നമ്മളിൽ കൂടെ പുതുഫലമുണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പുതുസൃഷ്ടിയാകുന്നത് ഒരു സ്വർഗരാജ്യം, അതായത് നമ്മൾ ലോർഡ്സ് പ്രെയർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മൾ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ആദ്യം അന്നേരമാണ്. അതിനു മുമ്പ് പിതാവെന്ന് വിളിക്കത്തില്ലായിരുന്നു. നിൻ്റെ നാമം പരിശുദ്ധമാണ്, ക്രിസ്തുവിൻ്റെ നാമം പരിശുദ്ധമാണ്. ബി ഹോളി എസ് ഐ എം ഹോളി. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്, സ്വർഗത്തിലെ പോലെ ഭൂമി. സ്വർഗത്തിൽ മരണമില്ല. സ്വർഗത്തിൽ നശിച്ചു പോകുന്ന വിത്തുകൊണ്ട് ഒരു ചെടി പോലും ഇല്ല. നമ്മൾ ജീവൻ്റെ വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ആ ജീവവൃക്ഷത്തിൽ നിന്നുകൊണ്ട് പുതു ഫലമുണ്ടാകാൻ തക്കവണ്ണം ദൈവത്തിന് യോഗ്യമായ പാത്രങ്ങളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. എന്ത് ദ ഹോപ്പ് ഓഫ് ഹിസ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മളെ നിറയ്ക്കണം. അതെല്ലാം ഈ വചനത്തിൽ കൂടെ, ഈ പരിശുദ്ധാത്മാ വരാതെ വചനത്തോട് സ്നേഹമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ ഒരു ദൈവത്തോ ക്രിസ്തുവിനോട് സ്നേഹമോ ദൈവത്തിൻ്റെ വചനത്തിൽ സമാധാനമോ നമുക്ക് കിട്ടത്തില്ല. വഴിയോരത്ത് ദൈവവചനം കേൾക്കാൻ മടിയായിട്ട് പിശാച്ച് പലരുടെയും ചെവി അടച്ചു വെച്ചിരിക്കുന്നവരുടെ ചെവികൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തുറക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക്, എനിക്കറിയാം എൻ്റെ വചനം കേൾക്കുന്ന പലരും പ്രായമുള്ളവരാണ്. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സമയമില്ലാത്തതിനാൽ 10 നേരത്തേക്കായിട്ട് ഞാൻ ദൈവവചനം കാതലായ സത്യങ്ങൾ അയച്ചു തരികയാണ്. അത് അയച്ചു കൊടുക്കുക. അനേകർക്കിത് പകർന്നു എന്നിട്ട് സത്യം എല്ലാവരും പഠിക്കാനിട്ടേ ആകട്ടെ. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഇതോടുകൂടി വചനം വരുമ്പോൾ പഴയ സൃഷ്ടിയാകുന്ന പഴയ ശരീരം മാറിപ്പോട്ടെ, പുതിയ ശരീരം വരട്ടെ, ഡി എൻ എ മാറട്ടെ, രോഗം മാറട്ടെ, ആവശ്യമില്ലാത്ത ബന്ധനങ്ങൾ അഴിയട്ടെ, പ്രയാസങ്ങൾ അഴിഞ്ഞു പോട്ടെ. കാരണം പുതിയ ശരീരത്തിൻ്റെ ഇതൊന്നുമില്ല. പ്രാക്കളെപ്പോലെ പറക്കാൻ ദൈവം അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ഭാരം ഏതൊരു സ്ത്രീകളെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, എവിടെയെല്ലാം പ്രയാസമുണ്ട്. നടുവേദനയായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിൻ്റെ ആയിരിക്കും, തലയ്ക്കായിരിക്കും. പലർക്കും തുടക്കം സ്ട്രെസ്സാണ്. നമ്മൾ നിയന്ത്രിക്കുക, നമ്മളുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പം നമ്മൾ ഇനി ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചു പിള്ളേർ, മക്കൾ കൊച്ചാകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ അവർ വലുതാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് രോഗം വരും. കാരണം നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുമ്പോഴത്തേക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. അവിടെയാണ് കൃപയുടെ ആവശ്യം. കൃപയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൃപയെക്കുറിച്ച് പറയാൻ അടുത്ത ദിവസം വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം കൃപയെക്കുറിച്ച് കേൾക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, വീണ്ടും ജനിക്കണമെങ്കിലും രക്ഷ കിട്ടണമെങ്കിലും അനുതാപത്തിൻ്റെ ആത്മാവ് ആവശ്യമുണ്ട്. നിർമ്മലമായൊരു ഹൃദയം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ സ്വയം കഴിവുണ്ടോ, സ്വയം പ്രാർത്ഥന ഉണ്ടോ, കുറച്ച് പൈസ കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തെന്ന് പറയുന്നുണ്ടോ, ഒന്നും സ്വർഗരാജ്യം കിട്ടത്തില്ല. സ്വർഗത്തിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രോട്ടോക്കോൾ അനുസരിച്ച് സ്വർഗം പറയുന്നത് നിയമമായിട്ട് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട് എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടതെന്ന്. കർത്താവ്, യേശു ക്രിസ്തു തന്നെ നിക്കോദിമസിനോട് സംസാരിച്ചു. ഒന്ന് പത്രോസിനകത്ത് വ്യക്തമായിട്ടും കെടാത്ത ബീജമാകുന്നു യേശു ക്രിസ്തുവിൻ്റെ ബീജമിടണമെന്ന് പറയുന്നു. കർത്താവിൻ്റെ
വിത്തിടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, പുതിയ വിത്തിട്ട് തരണമേ, നിങ്ങളെ പാത്രങ്ങളെ ശുദ്ധീകരിച്ചതിൻ്റെ മുമ്പിലേക്ക് വെച്ച് തരിക, പക്ഷേ പഴയതിനെ ഉടച്ച് മാറ്റി പുതുതാക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറച്ചിട്ട് പുതുസൃഷ്ടികളാക്കി എൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ച് ഞങ്ങളെ ആത്മീയ മനുഷ്യരാക്കാൻ തക്കവണ്ണം അവിടുന്ന് കടന്നു വന്നിരിക്കുന്നതിനാൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നാഥ, മാനസാന്തരപ്പെട്ട് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങൾ ഇത്രയും നാളും പ്രയത്നിച്ചതൊക്കെ വെറുതെയാണ്. പലപ്പോഴും ഞാൻ പറയാറുള്ള ഭർത്താവെ, ഇടയനായിട്ടുള്ള ജോലി തെറ്റുപറ്റിയിട്ടുണ്ട്, ആടുകളെ നോക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് വിവരമില്ല, പിന്നെ എങ്ങനെയാപ്പിച്ച? അതുകൊണ്ട് തെറ്റുപറ്റിയെടുത്ത് തിരിച്ചു വന്ന് നിൻ്റെ അടുക്കൽ ഓടി വന്ന് ആ ദാവീദ് പറഞ്ഞതുപോലെ സങ്കടത്തോടെ ഹൃദയം നുറുങ്ങി കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പൊതുസൃഷ്ടിയാക്കിക്കാട്ട് എൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. ഞങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവിടുന്ന് കടന്നു വന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.